ഹായ് ഹലോ, നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സ്പ്രിംഗ് റോൾ ഷീറ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം. മൈദ, കോൺഫ്ലവർ, സോൾട്ട്, വെള്ളം, ഇത്രയും മൂന്ന് നാല് കാര്യങ്ങളേ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ ഒരു ബ്രഷ് നമുക്ക് ആവശ്യമുണ്ട്, പിന്നെ ഒരു വിസ്കു ആവശ്യമാണ്. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് മൈദ ഒരു പാത്രത്തിലേക്കൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കോൺഫ്ലവർ, അരക്കപ്പ് മൈദയ്ക്ക് കാൽ കപ്പ് കോൺഫ്ലവറായി യൂസ് ചെയ്യുന്നു. എത്രയാണോ അതിൻ്റെ എത്ര മൈദ എടുക്കുന്നു അതിൻ്റെ നേരെ പകുതിയാണ് നമ്മൾ കോൺഫ്ലവർ എടുക്കുന്നത്. അതിനുശേഷം ആവശ്യമായ ഉപ്പ്, ആവശ്യമായ ഉപ്പ് ഇടുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച്, അതായത് നല്ല ലൂസ് ബാറ്റർ അതിന് വേണ്ടത്, നന്നായിട്ട് ലൂസായിട്ട് കുറേശ്ശെ ഒഴിച്ച് കട്ട മാറ്റി മാറ്റി ചെറുതായിട്ട് ബിസ്ക്കറ്റ് ഇളക്കുവാണെങ്കിൽ കട്ടയില്ലാതെ, അല്ലെങ്കിൽ തവി ആയാലും മതി, തവി അല്ലെങ്കിൽ ഫോർക്ക് ഇട്ട് ഇളക്കിയാൽ മതി. നമ്മുടെ സൗകര്യം പോലെ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കട്ടയില്ലാതെ നല്ല ലൂസായിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയ ശേഷം വെള്ളം ആവശ്യമെന്ന് തോന്നിയാൽ നമ്മൾ ഒഴിക്കുക. കണ്ടോ, ഒരു ലൂസായിട്ടൊരു പരുവത്തിലാണ് വരുന്നത്. ഇനി നമുക്കൊരു പാൻ വെക്കാം. തീ വളരെ തീ കുറച്ച് വേണം ചെയ്യാൻ. പാൻ ചെറിയ ചൂടാവണം, ഒത്തിരി ചൂടാവാൻ പാടില്ല. ഇനി നമുക്ക് ആവശ്യമായത് ബ്രഷാണ്. വളരെ എളുപ്പം ഇത് ചെയ്യാനായിട്ട് പാൻ ചെറിയ ചൂടിൽ നമുക്ക് ഈ ബ്രഷ് വെച്ച് മാവ് കുറേച്ച് ഇതിലേക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കണം. വളരെ എളുപ്പമാണ്. ആദ്യം ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ബ്രഷിട്ട് മാവ് മുക്കുക, ബ്രഷിട്ട് തൂക്കുക. ഒത്തിരി കട്ടിയാവരുത്, ലൈറ്റായിട്ട്. അതുകൊണ്ടാണ് മാവ് നല്ല ലൂസായിട്ട്. കണ്ടോ, അങ്ങനെ അത് ഇളകി വരും, തന്നെത്താനേ അത് ഇളകി വരും. ഇളകി വരുന്ന സമയത്ത് നമുക്ക് ഒന്നിലൊരു ഫോർക്ക് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് പെതുക്കെ അത് കൈ കൊണ്ട് ഇളക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചട്ടുക വേണമെങ്കിൽ ഉപയോഗിക്കാം, ഫോർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ നമുക്കത് എടുക്കാം. കണ്ടോ, വളരെ തിന്നായിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. വീണ്ടും നമ്മൾ അടുത്ത് ഒഴിക്കുമ്പം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ആ പാൻ നമ്മൾ നന്നായിട്ട് ഒരു ടിഷ്യൂ വെച്ചോ വല്ലതും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷം വീണ്ടും നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ എത്ര ഷീറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയത് സ്റ്റോർ ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നും പറ്റത്തില്ല. അത് നമുക്ക് കവറിലാക്കി വെക്കാം, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്പ്രിംഗ് അതിൻ്റെ അത് ഫില്ലിംഗ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതുമാണ്. വളരെ തിന്നായിട്ട് നമ്മൾ ഒഴിക്കണം. പിന്നെ ഈ ഇത് ചാനൽ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, ആരും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, വളരെ തിന്നായിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ അത് അതിൻ്റെ മണ്ടവശം അങ്ങ് പെട്ടെന്നങ്ങ് ഡ്രൈ ആവും. ഉണ്ടാക്കി മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഡ്രൈ ആക്കി, അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അത് ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഈ ഉണ്ടാക്കി മണ്ടയ്ക്ക് നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കത്തില്ല. താങ്ക് യു.